നമസ്കാരം. കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി എ സി മൊയ്തീൻ എം എൽ എയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുമെന്ന അഭ്യൂഹം ശക്തമായതോടെ മൊയ്തീൻ അടക്കമുള്ള സി പി എം നേതാക്കൾക്കായി ഡൽഹിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകനെ കൊണ്ടുവരാൻ സി പി എം നീക്കം നടത്തുന്നു. ഇതിനായിട്ട് ഡൽഹിയിലെ സി പി എമ്മിലെ കേന്ദ്ര നേതാക്കളുമായി സംസ്ഥാന നേതാക്കൾ ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിരവധി പ്രമാദ കേസുകളിൽ ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകനെ തന്നെ കരിവന്നൂർ കേസിൽ ഹാജരാക്കാനാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നീക്കം. ഡൽഹിയിലെ സി പി എം നേതാക്കൾ ഈ അഭിഭാഷകനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും കേസ് ഏറ്റെടുക്കാൻ അദ്ദേഹം സമ്മതം ഉള്ളിയിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ പേർ കുരുക്കിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സി പി എം നേതാക്കൾക്കും ഇത് മനസ്സിലാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും മികച്ച നിയമ സഹായത്തിനായിട്ട് കേന്ദ്ര ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ പരിചയസമ്പന്നനായ അഭിഭാഷകനെ കൊണ്ടുവരാനുള്ള നീക്കം സി പി എം നടത്തുന്നത്. ഒരു സിറ്റിങ്ങിന് തന്നെ വലിയ തുക പ്രതിഫലം നൽകേണ്ടി വരുമെങ്കിലും കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഏറ്റവും മികച്ച ആളെ തന്നെ കേസ് ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന പാർട്ടി തീരുമാനത്തിനൊടുവിലാണ് ഡൽഹിയിൽ നിന്നും അഭിഭാഷകനെ ഇറക്കാൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നതെന്ന്. ഇതാദ്യമായിട്ടല്ലോ സി പി എം ഇങ്ങനെ ഡൽഹിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്ന് കേസ് വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നമുക്കറിയാമല്ലോ യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കേസുകളിലൊക്കെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ അവരുടെയൊക്കെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വന്ന പല കേസുകളിലും ഇതെന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല പല കേസുകളിലും അന്ന് പുറത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് വളരെ വലിയ മുതിർന്ന വക്കീലന്മാരെ കൊണ്ടുവരികയും അഭിഭാഷകരെ കൊണ്ടുവരികയും വിജയിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പാഴാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പുത്തരിയല്ല എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇനിയിപ്പോൾ ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ ഇറക്കാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി, ഈ പുതിയ അഭിഭാഷകൻ ഡൽഹിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുള്ള അഭിഭാഷകരുടെ ഒരു പാനൽ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മൊയ്തീനെ അടുത്ത തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അറസ്റ്റിന് സാധ്യതയേറെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത്തരത്തിലൊരു അഭ്യൂഹം ശക്തമായിരിക്കുകയാണ്. മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നേതൃത്വം സി പി എം. സി പി എം എന്ന് മാത്രമല്ല എ സി മൊയ്തീൻ ഭയം കൊണ്ട് പുറത്തിറങ്ങില്ല എന്ന് തന്നെ പറയാം. കാരണം ഇ ഡിയുടെ അടുത്ത അന്വേഷണത്തിന് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് എ സി മൊയ്തീൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമാണ്, ഉറപ്പായിട്ടും സംഭവിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ആ ഉറപ്പായിട്ടും അറസ്റ്റ് നടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ഇനി ഇതല്ല, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രതിയാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് നടത്തിപ്പ് ആരുടെ കയ്യിലുകളിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ കയ്യിൽ ഭദ്രമല്ല എന്ന് വളരെ കൃത്യമായിട്ട് സി പി എമ്മിന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ സി പി എം ഡൽഹിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകരെ ഇറക്കുകയാണ്. കപിൽ സിബൽ അടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ പഴയ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പലപ്പോഴും ഇവർക്ക് വേണ്ടി വാദിക്കുവാൻ വന്നിട്ടുണ്ട്. ലാവ്ലിൻ കേസിനടക്കം വളരെ വലിയ നേതാക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കേസുകളടക്കം വളരെ വലിയ നേതാക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പറഞ്ഞ മുതിർന്ന അഭിഭാഷകരെ ഡൽഹിയിൽ നിന്നും. കോടിക്കണക്കിന് രൂപയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളതും. ഖജനാവിൻ്റെ കാശാണ്, ജനങ്ങളുടെ പണമാണ് ഇതിനു വേണ്ടി ചിലവഴിച്ചത്. പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ പണം, ജനങ്ങൾ കഷ്ടപ്പെടുന്ന പണം എന്തിനാണ് ഖജനാവിൽ നിന്നും ദൂർത്തടിക്കുന്നത് ഈ സി പി എമ്മിനെ പോലുള്ള പാർട്ടികൾ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ലേ? അതിനുപോലും മറുപടിയില്ല, അതിനുപോലും ഉത്തരമില്ല. മാർസിസ്റ്റുകാർ വെട്ടിക്കൊന്നാൽ മാർസിസ്റ്റുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നു. മാർസിസ്റ്റുകാർ കട്ടുമുടിച്ചാൽ ആ കട്ടുമുടിച്ചവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നു. മാർസിച്ചുകാർ അഴിമതി കാട്ടിയാൽ ആ മാർസിച്ചുകാർ ചെയ്യുന്ന അഴിമതിക്ക് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഖജനാവിൽ നിന്ന് കട്ടുമുടിക്കുന്നു. ഇതെവിടുത്തെ നയമാണ്? സി പി എം മാത്രം ഭരിക്കുമ്പോൾ സി പി എമ്മിനുള്ളിൽ നിന്നുകൊണ്ട് സി പി എമ്മുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ സംവിധാനം തന്നെ ദുരുപയോഗപ്പെടുന്ന തരത്തിലേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു പാർട്ടിയും സർക്കാരും ചേർന്നിട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നു. ഇങ്ങനെ പാർട്ടിയും സർക്കാരും ചേർന്ന് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിലൂടെ എന്ത് വസ്തുതയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾക്ക്? അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് തോന്നുന്ന തരത്തിലേക്ക് പിണറായിയും പിണറായി സർക്കാരും ഒപ്പം തന്നെ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിയും വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ ദ്രോഹിച്ചു മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായി അധപ്പതിച്ചിരിക്കുന്നു സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ പണം നേടിയെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, അങ്ങനെ അഴിമതി പണം കൊണ്ട് കുന്നുകൂടുന്ന അവസ്ഥയിലേക്ക് ഒരു പാർട്ടി സംവിധാനം രൂപീകരിക്കപ്പെടുന്നു. ആ പാർട്ടി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു സർക്കാരിനെ താങ്ങി നിർത്തി മുന്നോട്ട് പോകുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യത്തിന് വേണ്ടി അഴിമതി പണം കൊണ്ട് മൂടുകയാണ് ഈ സി പി എം എന്ന് പറയപ്പെടുന്ന സംവിധാനം. കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ സർക്കാരിനെ കുറിച്ച് മുൻകാലങ്ങളിൽ ജനങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി വച്ചിരുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടി,
ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടി, കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടി, ചുമട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടി, അങ്ങനെ തൊഴിലാളി വർഗത്തിന്റെ, അധ്വാനിക്കുന്ന വർഗത്തിന്റെ പ്രതീകമായിരുന്ന പാർട്ടി ഇന്ന് ബൂർഷ്വാസിയുടെ പാർട്ടിയായി മാറുന്ന കാലത്തിലേക്ക് എത്തുന്നു, മുതലാളി വർഗ പാർട്ടിയായി മാറുന്ന കാലത്തിലേക്ക് എത്തുന്നു. ഏതൊരു വർഗത്തെയാണോ എതിർത്തിരുന്നത്, ഏതൊരു വർഗത്തിനെതിരെയാണോ വർഗ സമരം നടത്തിയിരുന്നത്, ആ വർഗ സമരം നടത്തിയിരുന്നവരുടെ കൂടാരങ്ങളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് സി പി എമ്മിലെ പാർട്ടിക്കും സി പി എമ്മിന്റെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും അടക്കമുള്ളത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സി പി എം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മടിയിൽ കനമില്ല എന്ന് ഉറക്ക വിളിച്ചു പറയുമ്പോഴും വഴിയിൽ ഭയമുണ്ട് ഈ നേതാക്കൾക്ക്. ഒപ്പം തന്നെ അത് മുഖ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിലും ഇപ്പോൾ എ സി മൊയ്തീൻ ആണെങ്കിലും ഇവർക്കൊക്കെ ഭയമാണ്, ഇ ഡി അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം, കൂടാതെ മന്ത്രിപ്പണി തെറിക്കുമെന്നുള്ള ഭയം, എം എൽ എ സ്ഥാനം ഇനി ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള ഭയം. അതുകൊണ്ട് തന്നെയാണ് കോടികൾ മുടക്കി ഇനിയും മുതിർന്ന അഭിഭാഷകരെ അങ്ങ് ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത്.